സംസ്ഥാനത്ത് ഫ്ളാറ്റ് പെർമിറ്റ് ഫീസ് കുത്തനെ കൂട്ടി. 10,000 ചതുരശ്ര അടി ഫ്ളാറ്റിന് നൽകേണ്ടി വരിക 20 ലക്ഷം രൂപയാണ്. ഏർപ്പെടുത്തിയത് 20 മടങ്ങിൻ്റെ വർധനയാണ്. വിവരങ്ങളുമായി അമലുണ്ട്. അമല്, സർവമേഖലയിലും ഉണ്ടായിട്ടുള്ള വില വർധനവ്, ഒപ്പം തന്നെ നികുതി വർധനവ്, എല്ലാ തരത്തിലും ജനങ്ങൾ പൊറുതിമുട്ടി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ വീണ്ടും ഈ ഫ്ളാറ്റുകളുടെ പെർമിറ്റ് ഫീസും കുത്തനെ വർദ്ധിപ്പിച്ചുകൊണ്ട് നിലപാടിലേക്ക് എത്തുന്നത്. അതായത് 20 മടങ്ങ് വർധനവാണ് വന്നിരിക്കുന്നത്. ഏതൊക്കെ നിലയ്ക്കാണ് ആ നിരക്ക് വർധന ഉണ്ടായിരിക്കുന്നത്? അതിൻ്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? സംസ്ഥാനത്ത് ഫ്ളാറ്റ് പെർമിറ്റ് ഫീസും കുത്തനെ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. 10,000 ചതുരശ്ര അടി ഫ്ളാറ്റിന് നൽകേണ്ടി വരിക 20 ലക്ഷം രൂപയായിരുന്നു. 20 ലക്ഷം രൂപയാണ് നിലവിൽ, അത് നേരത്തെ അത് 1 ലക്ഷം രൂപയായിരുന്നു. 20 മടങ്ങിൻ്റെ വർധനയാണ് നിലവിൽ ഉണ്ടായിരിക്കുന്നത്. സർവമേഖലയിലും വിലക്കയറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊണ്ട് ജനം പൊറുതിമുട്ടി നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. നേരത്തെ കഴിഞ്ഞ ദിവസം നികുതി വർധനവ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്കൊക്കെ സർക്കാർ കടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഇത് ബജറ്റിൽ പോലും ഉൾപ്പെടുത്താത്ത വർധനവാണ് എന്നുള്ള ആക്ഷേപമാണ് ഉയർന്നു വന്നിരിക്കുന്നത്. വലിയ രീതിയിലുള്ള വിമർശനം ഇതിനെതിരെ ഉയർന്നു വരികയാണ്. അമലുണ്ട് തിരുവനന്തപുരത്തു നിന്നും. അമൽ, വലിയ രീതിയിലുള്ള ഒരു വർധന, 20 മടങ്ങ് വർധനയാണ് ഈ ഫ്ളാറ്റ് പെർമിറ്റുമായി പെർമിറ്റിൻ്റെ ഫീസ് ഇനത്തിൽ ഉണ്ടായിരിക്കുന്നത്. 10,000 ചതുരശ്ര അടി ഫ്ളാറ്റിന് നൽകേണ്ടി വരിക 20 ലക്ഷം രൂപയാണ്. നേരത്തെ അത് 1 ലക്ഷം രൂപയായിരുന്നു എന്ന് പറയുമ്പോഴാണ് അതിൻ്റെ ആ ഒരു വർധനവിൻ്റെ ആ ഒരു തോത് മനസ്സിലാക്കാൻ കഴിയുക. ഇതിൻ്റെ ഏത് നിലയ്ക്കാണ് ഇതിൻ്റെ ഈ വർധനവ് ഉണ്ടായിരിക്കുന്നത്? അതിൻ്റെ സ്കെയിൽ എങ്ങനെയാണ്? വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ സൂചിപ്പിച്ചത് പോലെ തന്നെ സംസ്ഥാനത്ത് ഫ്ളാറ്റുകളുടെ പെർമിറ്റ് ചാർജ് മുതൽ നികുതി നിരക്ക് വരെ വലിയ രീതിയിലുള്ള ഒരു വർധനമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ഒരു നികുതി വർധനവ് പ്രത്യേകിച്ച് വൈകിട്ട് മുതലാളിമാരെ വലിയ രീതിയിലുള്ളതാണ് കൊണ്ടുപോകുക. അതുപോലെ കഴിഞ്ഞ കുറച്ച് നാളുകളായി നോക്കുകയാണെങ്കിൽ സംസ്ഥാനത്ത് വലിയ രീതിയിലുള്ള ഒരു വർധനമാണ് എല്ലാ മേഖലയിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു സുരക്ഷ എന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ഫ്ളാറ്റിന്റെ പെർമിറ്റ് ചാർജ് ഒപ്പം നികുതി നിരക്കിലും ഉണ്ടായ വർധനവ് എന്ന് തന്നെ കാണേണ്ടിയിരിക്കുന്നു. അതിന്റെ കണക്കുകളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം 10,000 സ്ക്വയർ മീറ്ററിലെ നിർമ്മാണത്തിനുള്ള പെർമിറ്റ് ഫീസായി ഇപ്പോൾ 1 ലക്ഷത്തിലേക്ക് 20 ലക്ഷത്തിലേക്കാണ് വർധനം ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഏകദേശം 20% വർധനം, വലിയൊരു വർധനം തന്നെ എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇത് വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി തന്നെയാണ് ഈ ഒരു മേഖലയ്ക്ക് സൃഷ്ടിച്ചു കൊടുക്കുന്നത്. അതേസമയം തന്നെ ഈ കോർപ്പറേഷൻ പരിധി ആദ്യം 10,000 സ്ക്വയർ മീറ്ററിന്റെ നിർമ്മാണത്തിൽ ഉണ്ടായിരുന്നത് 1 ലക്ഷം രൂപയുടെ സർവീസ് ഫീസ് മാത്രമായിരുന്നു. അവിടെ നിന്നുമാണ് ഇതൊരു നികുതി വർധനത്തിന്റെ ഭാഗമായി തന്നെ 20 ലക്ഷത്തിലേക്ക് ഉയർന്നിരിക്കുന്നത്. അതേസമയം തന്നെ ഇപ്പോൾ 1 കോടിയുടെ ഒരു നിർമ്മാണമാണ് നടക്കുന്നതെങ്കിൽ അത് 38 ലക്ഷം രൂപ സർക്കാരിന്റെ ഘടനാപരമായ ഏറ്റവും സത്യമാണ്. അതായത് 38 ലക്ഷം രൂപയുടെ ലാഭമാണ് സർക്കാരിന്റെ ഈ ഒരു കാര്യത്തിൽ ഉണ്ടാകുന്നത്. അതിന്റെ പ്രധാനമായ കാരണം ഇപ്പോൾ അതേപോലെ ഈ ഒരു കെട്ടിട നിർമ്മാണത്തിന്റെ സാമഗ്രികൾക്കും ഉണ്ടായിരുന്ന പിന്നെ വർദ്ധനവ്, ഒപ്പം തന്നെ GST ഇതിനെ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഫ്ളാറ്റുകളുടെ നിർമ്മാണ പെർമിറ്റിന് വലിയ രീതിയിലുള്ള ഒരു നിരക്ക് വർധനവാണ് ആ ഫീസ് വർധനയിൽ ഉണ്ടായിരിക്കുന്നത്. 20 മടങ്ങ് വർധനവാണ് ഈ ഘട്ടത്തിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. 10,000 ചതുരശ്ര മീറ്റർ നിർമ്മാണത്തിന് പെർമിറ്റ് ഫീസ് 20 ലക്ഷം രൂപ നൽകണം. നേരത്തെ അത് 1 ലക്ഷം രൂപ മാത്രമായിരുന്നു. ഇത് ഇപ്പോൾ ഇന്ന് മുതലാണ് വന്നിരിക്കുന്ന വിവരങ്ങൾ നൽകുകയായിരുന്നു അമൽ തിരുവനന്തപുരത്ത് നിന്നും.